സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് റാലികൾ വിലക്കിയേക്കും, റാലികൾ വെർച്വലായും മാത്രം നടത്താനാകും. അനുമതി നൽകുക ആരോഗ്യവകുപ്പിന്റെ നിലപാട് തേടിയ ശേഷമാകും അന്തിമ പ്രഖ്യാപനം. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആർ കെ, വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്, കാരണം ഈ പല സംസ്ഥാനങ്ങളിലും കോവിഡ് വ്യാപനം അതിരൂക്ഷമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടങ്ങളിൽ വലിയ ആൾക്കൂട്ടമടക്കം രോഗവ്യാപനത്തിന് കാരണമാകുമോ എന്നുള്ള ആശങ്ക കൂടിയുള്ള പശ്ചാത്തലത്തിലാണോ പുതിയ നീക്കങ്ങൾ? നിമി പറഞ്ഞതുപോലെ വളരെ വലിയ രീതിയിലാണ് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ കോവിഡ് വ്യാപനം നടക്കുന്നത്. ഉത്തർപ്രദേശിലും പഞ്ചാബിലും ഉത്തരാഖണ്ഡിലും വലിയ രീതിയിൽ, ഒരുപക്ഷെ ഓരോ ദിവസവും ഇരട്ടിയായി മാറുന്നു ഈ കോവിഡ് ബാധിതരുടെ എണ്ണം എന്നതാണ് ഇപ്പോഴത്തെ വസ്തുത. പക്ഷേ ഈ വസ്തുതയൊന്നും പരിഗണിക്കാതെ നിയന്ത്രണങ്ങളും രാത്രി കർഫ്യൂവും ഉള്ള സംസ്ഥാനങ്ങളായിട്ട് പോലും അവിടെ ഈ തെരഞ്ഞെടുപ്പ് റാലികൾക്ക് യാതൊരു തരത്തിലുള്ള നിരോധനവും ഉണ്ടാകുന്നില്ല. അത് കക്ഷിഭേദമന്യേ എല്ലാ പാർട്ടികളും ആ വിധത്തിലുള്ള തെരഞ്ഞെടുപ്പ് പരിപാടികളാണ് ഇപ്പോൾ സംഘടിപ്പിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ തവണ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ വീഴ്ചയുണ്ടായപ്പോൾ സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് വലിയ വിമർശനങ്ങൾ, മദ്രാസ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ജനങ്ങളെ കൊലപ്പെടുത്തുന്നത് കമ്മീഷനാണോ എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ മുൻകരുതലായി ഈ റാലികൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇപ്പോഴത്തെ ഒരു തീരുമാനം. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രഖ്യാപനം അടുത്ത ദിവസം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടൊപ്പം തന്നെ ഉണ്ടാകും എന്നാണ് അറിയുന്നത്. ആരോഗ്യ മന്ത്രാലയത്തിന്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ തേടിയിട്ടുണ്ട്. ഈ സംസ്ഥാനങ്ങളിൽ റാലികൾക്ക് പറ്റുന്ന സാഹചര്യമാണോ എന്നത് സംബന്ധിച്ചായിരിക്കും ആരോഗ്യ മന്ത്രാലയം വിശദീകരിക്കുക. സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരോഗ്യ മന്ത്രാലയത്തിന് അവരുടെ വ്യവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അങ്ങനെ ഒരു നിർദ്ദേശം നൽകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനായി ചേരുന്ന സമ്പൂർണ്ണ യോഗത്തിൽ വെർച്വൽ മീറ്റിംഗുകൾ മാത്രം, വെർച്വൽ റാലികൾ മാത്രമായിരിക്കും അനുവദിക്കുക എന്ന തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊള്ളുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്നും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ, പഞ്ചാബിൽ പ്രധാനമന്ത്രിയും ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രിയങ്കാഗാന്ധി അടക്കമുള്ളവരും തെരഞ്ഞെടുപ്പ് റാലികളിൽ ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഈ വിധത്തിലുള്ള ഒരു നടപടി. അടുത്ത ദിവസങ്ങളിൽ വ്യാപകമായിട്ട് റാലികൾ തെരഞ്ഞെടുപ്പ് പരിപാടികളുടെ ഭാഗമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് രാജ്യത്ത്. ശരി, ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.